Assalamualaikum warahmatullahi taala wabarakatuh. പ്രിയപ്പെട്ടവരെ, മുഹറം പത്താം ദിവസം ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകൾ മഹാന്മാരെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതും എല്ലാറ്റിനും പരിഹാരമുള്ള ഒരു ചെറിയ ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. മൻ ഖാലഹ 70 മറ ഫി യൗമി ആശൂറ. ആരെങ്കിലും ഈ ചെറിയ ദിക്റ് ആശൂറ ദിവസം 70 വട്ടം ചൊല്ലിയാൽ ആ വർഷം സംഭവിക്കുന്ന എല്ലാവിധ ഷർറുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് അള്ളാഹു ഇവനെ, ഈ ചൊല്ലിയവനെ അള്ളാഹു കാത്തുരക്ഷിക്കും. വലിയ സംരക്ഷണം ലഭിക്കുന്ന അത്ഭുത ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഖാല ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഉൽഖിയ ഫിന്നാർ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീ കൊണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സമയം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റാണ് ധാരാളം ചൊല്ലിയത്. മിന്ന ഉലമിൽ അദഈയത്തിൽ വാരിദത്തി ഫിൽ കിതാബി വസ്സുന്നത്തി സ്വഹീഹ. ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിൽ വന്ന ദിക്റുകളെ കൂട്ടത്തിൽ ഏറ്റവും ഉലമായ മഹത്വമുള്ള ഒരു ദിക്റാണ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. ഈ ദിക്റ് നാം മറക്കാതെ ആശുറ ദിവസം 70 വട്ടം ചൊല്ലണം. നാം ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ് ഉള്ളത്, പ്രതിസന്ധിയിലൂടെയാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അധിക ആളുകൾക്കും ജോലിയില്ല, കയ്യിൽ പണമില്ല, വലിയ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ ദിക്റ് ചൊല്ലിയാൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ വലിയ പ്രയാസം അനുഭവിച്ച സമയം, പ്രതിസന്ധി നേരിട്ട സമയം എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലിയത്, ആ സമയങ്ങളിലൊക്കെയും ഞാൻ ധാരാളം ചൊല്ലിയ ദിക്റ് ഹസ്ബിയല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്റാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റ് 70 വട്ടം ആശൂറ ദിവസം ചൊല്ലുക. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തീർത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. അതുപോലെ തന്നെ ആശൂറ ദിവസം ചൊല്ലേണ്ട മറ്റൊരു ദിക്റാണ് മഹാനായ ഇബ്നു അദർ അസ്കലാനി തങ്ങള് തന്റെ ഫതുഹുൽ ബാരിയിൽ, ഫതുഹി ബാരി എന്ന് പറഞ്ഞാൽ സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു ഷർആണ് ഫതുഹുൽ ബാരി. ആ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞ ഒരു ദിക്റുണ്ട്. ഫഖാല ഫി ഫതുഹുൽ ബാരി കലിമാത്തും, ചില ദിക്റുകൾ, കലിമത്തുകൾ മഹാനവരുകൾ പറഞ്ഞിട്ടുണ്ട്. മൻ ഖാലഹ ഫി യൗമി ആശൂറ, ആരെങ്കിലും ആ ദിക്റുകളെ ആശൂറ ദിവസം, മുഹറം പത്താം ദിവസം ചൊല്ലിയാൽ, ലം യമുത്ത് ഖൽബുഹു, അവന്റെ ഖൽബ് മരിക്കൂല. ഖൽബ് മരിക്കൂല എന്ന് പറഞ്ഞാൽ അവന്റെ ഖൽബിൽ നല്ല ദിക്റുള്ള ഖൽബായിരിക്കും. അള്ളാഹുവിനെ ഓർമ്മയുള്ള, അള്ളാഹുവിന്റെ സ്മരണയിലായി ജീവിക്കുന്ന ഒരു ഖൽബായിരിക്കും. ഖൽബ് മരിച്ചാൽ ഒരു ഉപദേശവും നമുക്ക് ഫലിക്കൂല, നമ്മുടെ ഖൽബിലേക്ക് ഒരു നന്മയും എത്തൂല എന്നാണ് മഹാന്മാര് വിശദീകരിച്ചത്. ഏതാണ് ആ കലിമത്തുകൾ, ദിക്റുകൾ? സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാനി ومنتهى العلم ومبلغ الرضا وزينة العرش الحمد لله ملء الميزان ومنتهى العلم ومبلغ الرضا وزينة العرش الله اكبر ملء الميزان ومنتهى العلم ومبلغ الرضا وزينة العرش لا ملجأ ولا منجأ من الله الا اليه سبحان الله عدد الشفع والوتر وعدد كلمات الله التامات كلها والحمد لله عدد الشفع والوتر وعدد كلمات الله التامات والله عدد الشفع والوتر
وعدد كلمات الله التامات كلها. أسألك السلامة برحمتك يا أرحم الراحمين ولا حول ولا قوة إلا بالله العلي العظيم وصلى الله تعالى على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين سبع مرات ذكر ഏഴ് പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ കൽബ് മരിക്കൂല. അവൻ്റെ കൽബിൽ എപ്പോഴും ദിക്റുമായി ബന്ധപ്പെട്ട ഒരു കൽബായിരിക്കും. അള്ളാഹുവിൻ്റെ ചിന്ത അവൻ്റെ കൽബിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ അവൻ നല്ലവനായി ഈമാൻ അവനിക്ക് ലഭിക്കുമെന്നാണ് ഈ പറഞ്ഞതിനൊക്കെയും അർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മുഹറം 10-ാം ദിവസം, ആശൂറ ദിവസം, ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വലിയ പുണ്യമുള്ള മഹത്വമുള്ള ബർക്കത്തുള്ള ഒരു ദിവസമാണ്. ഒരുപാട് ദിക്റുകൾ വേറെയുമുണ്ട്. അതൊക്കെയും നാം ചൊല്ലി, ദിക്റുകൾ ചൊല്ലിയും ഇസ്തിഗ്ഫാർ ചൊല്ലിയും സ്വലാത്തുകൾ ചൊല്ലിയും ദുആകൾ നടത്തിയും നമുക്ക് കഴിയുന്ന ഇബാദത്തുകളെ കൊണ്ട് അന്നത്തെ ദിവസം നാം ധന്യമാക്കുക. നമ്മുടെ വിഷമങ്ങളൊക്കെയും അള്ളാഹുവിനോട് പറയുക. മഹാന്മാരായ അമ്പിയാക്കൾക്ക് വലിയ ഫത്ഹ് നൽകിയ, വിജയം കിട്ടിയ ഒരു മാസം കൂടിയാണ് മുഹറം മാസം. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് നാം മഹത്തായ മുഹറം 10-ന് നാം ധന്യമാക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു ഈ മഹത്തായ മാസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു തീർത്തു തരട്ടെ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലി നൽകട്ടെ. കച്ചവടം ബിസിനസ്സും തകർന്നവർക്ക് നല്ല കച്ചവടം അള്ളാഹു നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളിൽ നിന്നും വൈറസുകളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ഉസ്താദന്മാരെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെയും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.